கிடவே சிறிகள் பொழியும் ஆக்காலம் இனியும் வருமோ? ஈ நம்ம நெய்த கனவுகள் இனியும் தருமோ? ஈ நம்ம நெய்த நிமிஷங்களோ മെയിൻ ഡെസ്റ്റിലെ അഞ്ചാമത്തെ പേജിലെ നാലാമത്തെ പാരഗ്രാഫ് ഫുള്ളു, പിന്നെ 21-ാമത്തെ പേജിലെ ഫുൾ എസേ, പിന്നെ സബ്ജക്റ്റിൽ 24-ാമത്തെ പേജ് തൊട്ട് 31-ാമത്തെ പേജ് വരെ ശരിയെന്നാ? എന്താ ആത്മാർത്ഥത, കണ്ടാ തോന്നുന്നു നാളെ മെയിൻ എക്സാം ആണെന്ന്. സപ്ലിയ സപ്ലിയെ, ഈ എഴുതി കൂട്ടുന്നൊക്കെ അങ്ങ് എക്സാമുകളിൽ ചെന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം. നിങ്ങൾ ഇതിനെ തുണ്ട്, വിറ്റ്, ഡാപ്പ്, കോപ്പി എന്നൊക്കെ പറയും. പിന്നെ 3 വർഷം കൊണ്ട് വെട്ടിത്തീർക്കേണ്ടൊക്കെ പണ്ഡിതനായ നിതിൻ 6 വർഷമായി തുടരുന്നുവെന്നും മാത്രം. കുറേ എണ്ണം രാവിലെ തൊട്ടിറങ്ങിക്കോളും മെൻഷൻ 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 പറഞ്ഞു. ഉമ്മാക്കൊന്നും വരെ പണിയില്ല തെണ്ടികൾ. ഡേ ഒന്ന് നിർത്തിയിട്ട് പോടേ. ഓ ഇല്ല, നീ എന്നാ പണ്ണുവേ? നീ തീർന്നടാ, നീ തീർന്ന് മോനെ. നിനക്കുള്ള ട്രോൾ ഉണ്ടടാ, ഇന്നത്തോടെ നിന്റെ ട്രോൾ പരിപാടി നിർത്തണം. വീണ്ടും ടാഗ് ചെയ്തു തെണ്ടി. കൂട്ടുകാരിയായിട്ടും പ്രണയിക്കാനും അവസരം കിട്ടിയ കല്യാണം കഴിക്കാനും ഒരു പെണ്ണിന് കൊള്ളാം. അങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ എനിക്ക് വയ്യൻ്റെ പൊന്നെ. ബാറോജിനെ കണ്ടായിരുന്നു? ഏയ്ലടാ ബാറോജിനെ, ബാറോജിനെ, ഡാ കോഴി 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 അലിയ പോട്ടെന്ന്. ഓ കാലമണി വരാനുള്ള സമയം. എന്തുടാ കാര്യം പറ, എക്സാം 3 മണിക്കൂറാന്നേ, 1 മണിക്കൂർ കൊണ്ട് എഴുതി കഴിയാന്ന് ആരും വിചാരിക്കണ്ട. ഐ ആം വെരി സ്ട്രിക്റ്റ്. കേടല്ലോ, തൊപ്പിക്കാത്ത കോപ്പിയാന്നോടാ. അല്ല സാർ. ഈശ്വര പെട്ട്, ചോദിച്ച ഒന്നുപോലുമില്ലല്ലോ കയ്യിൽ. ഇതിനും മാത്രം എന്തുമാർ എഴുതുന്നേ, ഇവനും എഴുത്താണല്ലോ. റോജിനെ, ഡാ ഡാ റോജിനെ, എന്തെങ്കിലും ഒന്ന് താടാ, എൻ്റെ ഒന്നും ഇല്ലടാ. എന്തോടാ ഒന്നുമില്ല. ആരും എഴുത്തു നിർത്തണ്ട, നടക്കട്ടെ. എൻ്റെ മക്കളാ വൈകി വന്ന വസന്തങ്ങൾ. എന്തോടാ എല്ലാവരും പേപ്പറിന് നമ്പർ കേട്ടിട്ടുണ്ടല്ലോ. ഇവൻ എന്തോ എഴുതുന്നേ, ശരിയാക്കി കൊടുക്കാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ബുദ്ധിപരമായിട്ട് ഉത്തരം പറയുമോ? ഈ കടലാമയും കരയാമയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും?
നക്കി നോക്കിയാ പറ്റൂ. നീ ചുമ്മാ വാളി പഠിക്കാതെ അവൻ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ വന്നു. ചൗരീശേ എന്തുവാ പറ ഒന്നുമില്ലടാ. എന്നാലും എന്തുവാ? ഒന്നുമില്ലടാ. ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ. സാർ സാർ പേപ്പർ ഇനി ഇവിടെ ആർക്കെങ്കിലും പേപ്പർ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ ഒന്നുകൂടി കിടക്കുന്നുണ്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ? എന്നാ വിളിയടാ എന്നെ മണ്ടാന്ന്. മണ്ടാ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം ഉടായിപ്പോ. സാറേ ആ പറഞ്ഞ ശരിയായില്ല. സാർ എന്നെങ്കിലും ബാക്ക് ബെഞ്ച് ഇരുന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇങ്ങനെ ഒരിക്കലും പറയില്ലായിരുന്നു. സാറേ എത്ര എത്ര മഹാന്മാർ ഇവിടെ ഇരുന്ന് പഠിച്ചതാ. നമ്മുടെ അബ്ദുൾ കലാം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ റിയൽ ബ്രെയിൻസ് ആർ ബോൺ ഇൻ ദ ബാക്ക് ബെഞ്ച് എന്ന്. പുച്ചിക്കയത് സാർ ബാക്ക് ബെഞ്ചസിനെ പ്ലീസ്. സാറിനിപ്പോ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്ത് തോന്നുന്നു? ഓ ബുദ്ധിമുട്ടാ, ഇപ്പൊ കാറ്റൊക്കെ അടി തുണ്ടൊക്കെ പറന്നു പോകുന്നുണ്ട്. എടാ നിന്റെ കയ്യിലൊക്കെ തുണ്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നീ ഒക്കെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയ. അടുത്ത വർഷവും നിന്നെയൊക്കെ ഇങ്ങനെ കാണുമല്ലോ എന്നുള്ള മനോവിഷമം കൊണ്ടാ. അടുത്ത വർഷം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് എഴുതണം. ചേട്ടനറിയാമോ കാര്യം? ഇവൻ കാരണം എനിക്ക് മര്യാദക്ക് എക്സാം പോലെ. അതിന് മാത്രം എന്തുവാണ് ഉണ്ടായത്? നീ എന്തിനാ ഇന്ന് ക്ലാസ്സിൽ തന്നെ കളിയാക്കിയത്? ഞാൻ അതിനോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്ത് കൊച്ചു കള്ളാ. എടാ നീ കാര്യം പറടാ. ഓ നിനക്കൊന്നും അറിയില്ലല്ലേ, ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണമായിരിക്കും അറിയാൻ. നീ കാര്യം പറ. ഐശ്വര്യ ഐശ്വര്യ കൊച്ചുക്കള്ള, നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് എന്നോട് പറയാൻ മേലോ? എന്തിനാ, അത് പണ്ടം കാണു തോന്നിയൊരു ഇഷ്ടമാ. അല്ല ഐശ്വര്യ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാമെന്നോ, ഈ കോളേജിൽ ആർക്കാട് അവളെ അറിയാത്തേ? എല്ലാരും അവളുടെ പുറകിലാ. നീ എന്താണ് ഈ പറയുന്നത്? അവളുടെ പുറകെ? അവളിപ്പോ ജോലിയൊക്കെ കിട്ടി അങ്ങ് കേൾപ്പില്ല കണ്ട. നീ ഏത് ഐശ്വര്യയുടെ കാര്യം പറയുന്നത്? എന്റെ കൂടെ പഠിച്ച ഐശ്വര്യ. നിന്റെ കൂടെ പഠിച്ച ഐശ്വര്യ? നീ ആ ഫോണൊന്ന് എടുത്ത് ആ മെൻഷൻ പോസ്റ്റ്. ഇതാടാ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഐശ്വര്യ. അപ്പൊ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. അടിപൊളി. ഇനി എന്ത് ചെയ്യും? ഇനി എന്തോ ചെയ്യാനാ, അങ്ങ് അനുഭവിച്ചു. കൊച്ചിത് കണ്ടു കാണുമോ? കണ്ടു കാണുമെന്നോ, ഈ കോളേജിലുള്ള എല്ലാരും അത് കണ്ടു. പിന്നെ ആ കൊച്ച്. അവക്കിന്ന് ക്ലാസ് ഉണ്ടോ? ഉണ്ട്. കുട്ടി ഈ ക്ലാസ്സിലല്ലേ ഐശ്വര്യ? അതെ. ഒന്ന് വിളിക്കൂ. അവള് വന്നിട്ടില്ല, ഇനി വരത്തില്ലെന്ന് അവളുടെ ചേട്ടൻ പറഞ്ഞു. അതെന്താ ചേട്ടൻ കാരണം? എന്തിനാ ചേട്ടൻ അങ്ങനെ ചെയ്യാൻ പോയെ? ആ പോസ്റ്റ് അവളുടെ റിലേറ്റീവ് കണ്ടു. ആ പുള്ളിക്കാരൻ വീട്ടിൽ പറഞ്ഞ് ആകെ സീനാക്കി. ഇനി അവളെ പഠിക്കാൻ വിടില്ലെന്നാ പറഞ്ഞെ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചേട്ടാ? ഒരാളുടെ ലൈഫല്ലേ. ആ കുട്ടിയുടെ വീട്? നീ വരുന്നില്ലേ? ഓ ഇല്ലളിയാ, നീ വിട്ടോ, ഞാൻ സ്റ്റൈൽ. ഞാനങ്ങോട്ട്. ഓ ചെന്ന് കയറിക്കോട്. ഐശ്വര്യ.
അതൊക്കെ പറ എന്താ ഇവിടെ ആൾക്കാരും കാറൊക്കെ? ഇവിടെ എന്താ ആൾക്കാരൊക്കെ ഇരിക്കുന്നേ? ഇനി വല്ല കല്യാണാലോചനോ ആണോ? ചെറുക്കൻ നല്ല സ്വഭാവമാണ്. ആ കാര്യത്തിൽ എന്നാ പിന്നെ പെണ്ണിനോട് കൂടെ ചോദിച്ചിട്ട് ഈ ആലോചന അങ്ങ് ഉറപ്പിച്ചു. ആഹാ, നല്ല കാര്യം. അയ്യോ ദൈവമേ, ലാനാണ് അച്ഛാ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട്. എന്നിട്ടാണോ നോക്കി നിൽക്കുന്നേ? മറ്റേ ചേട്ടനോട് പറയണം, എന്റെ അച്ഛന്റെ ചേട്ടന്റെ മുന്നേ ഒന്ന് ചാടല്ലേ. മറ്റേ ചേട്ടൻ അതെന്താ? ദൈവമേ, ഷോ ഒന്നും വേണ്ട ചേട്ടാ, നീ അടങ്ങ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. അവിടെ എനിക്കുള്ളത് നീ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകട്ടോ മൂട്ടവാന്. നിനക്ക് വേനിച്ചോടാ. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇതായിരുന്നു എന്റെയും പ്രശ്നം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ബാക്കിയോടെ കണ്ടു നോക്ക്. ആകെ പെട്ട അവസ്ഥയാണോ ഇത്? നടക്കും തോന്നുന്നു. അവളെന്ത് ഇപ്പൊ പറയുന്നേ? അവളെന്ത് പറയാനാടാ, എല്ലാ പെണ്ണുങ്ങളും പറയുന്നത് അറിയില്ല. ഇപ്പൊ എന്താ മെയിൻ പ്രശ്നം? എന്തുവാ? നിനക്കറിയാലോ, 3 മാസം കഴിഞ്ഞാൽ ഞാൻ ഗൾഫിന് പോകും. പിന്നെ 4 വർഷമെങ്കിലും കഴിയാതെ എന്നെ നോക്കണ്ട. വീട്ടിലാണ് കല്യാണം നടത്താതെ വിടില്ലെന്ന് ഒറ്റ നിർബന്ധം. എന്നാ നീ കാര്യം വീട്ടിൽ പറയടാ. പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ വീട്ടിൽ അവൾക്കൊരു ജോലി കിട്ടി, അത് കെട്ടിച്ചെടുത്തില്ലെന്ന് ഒരേ നിർബന്ധം. അങ്ങോട്ട് അവൾക്ക് പറയാനും പറ്റാത്ത അവസ്ഥ. പിന്നെ ജാതകമൊക്കെ നോക്കി ചേരലെന്ന് വല്ലതും പറഞ്ഞ പിന്നെ അത് മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ നീ ഒരു കാര്യം ചെയ്, ഞാൻ പറയുന്ന ബ്രോക്കറെ നീ വീട്ടിൽ പോയെന്ന് കാണു. നടക്കൂ, നമുക്ക് ശ്രമിക്കാടാ. ഒരു നല്ല ആലോചന വേണമെന്ന് പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ടാ ഇങ്ങോട്ട് തന്നെ വന്നേ. ആ സാരമില്ല, ആ പിള്ളേരല്ലേ പറയാൻ പറ്റൂ. മനസ്സെപ്പം വേണേലും ചാഞ്ചാടുന്ന പ്രായമാ. ഇപ്പം പിടിച്ച് കെട്ടിക്കുന്ന നല്ലത്. ഒന്ന് ആലോചിക്കേ. ഇതാ എൻ്റെ കാർഡ്, എപ്പോൾ ആവശ്യം വന്നാലും വിളിച്ചാൽ മതി. എന്താ ചേട്ടാ? സോറി മോനെ. ഹലോ. ആടാ, എനിക്കങ്ങനെ ടെൻഷനാ. നീ വിഷമിക്കാടാ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. നീ സമാധാനിക്ക്. ശരി. ഓ ശരി. ഓക്കെ ഓക്കെ. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കട്ട ചങ്കിനെ മെൻഷൻ ചെയ്യുക.